kitchen like ellavarkkum swagatham innu nammal thayaarakkunnathu koorkka kondulla oru mezhukku varatti aanu adinayittu njan 1 kilo koorkka kalugi vruthiyaakki eduthittund idu 1 manikkooru vellathil ittu edutha koorkka aanu idu namukku appo easy aayittu clean cheythu edukkanayittu pattum appo namukku ee koorkka onnu clean cheythu edukkam മുമ്പൊക്കെ നമ്മൾ കോർക്ക വൃത്തിയാക്കാനായിട്ട് പ്ലാസ്റ്റിക് ബാഗിലിട്ട് തല്ലി എടുക്കുമായിരുന്നു ഇപ്പോ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്താൽ മതി നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ നല്ല നാടൻ കോർക്കയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കോർക്ക ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് കഴുകിയിട്ട് വലിയ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഞാനിവിടെ കോർക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കോർക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് കോർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൊച്ചു ഒരു ചെറിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം ഫുൾ ഫ്ലെയിമില് ഒരു വിസിൽ കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 15 ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ ഒരു 5 വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തി അരിഞ്ഞത് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ 15 ചെറിയ ഉള്ളി ചതച്ചത് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തിയരിഞ്ഞത് പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോർക്ക ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പൂടെ ചേർക്കാം നമ്മൾ കോർക്ക ഉപ്പിട്ടാണ് വേവിച്ചത് എന്നാലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നവരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കോർക്ക മെഴുക്കുരുട്ടി തയ്യാറായി കഴിഞ്ഞു ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഈ റെസിപ്പി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്